മഹാകവി വള്ളത്തോളിൻ്റെ ജന്മനാടായ തിരൂരിൽ കവിക്ക് സ്മാരകമുരുന്നു പ്രകൃതി മനോഹരമായ പുഴയോരത്താണ് വള്ളത്തോൾ സ്മാരക പൂങ്കാവനം ഉയരുന്നത് മംഗലം പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലാണ് സ്മാരകത്തിൻ്റെ നിർമ്മാണം മഹാകവി വള്ളത്തോളിൻ്റെ നിരവധി കവിതകൾക്ക് പശ്ചാത്തലമായിട്ടുള്ളതാണ് തിരൂരും പുഴയും പുഴയുടെ സൗന്ദര്യം ആവോളം ആസ്വദിക്കാവുന്ന തരത്തിലാണ് സ്മാരകത്തിൻ്റെ നിർമ്മാണ രീതി ഇതിനായി മംഗലം പഞ്ചായത്ത് ആദ്യഘട്ടത്തിൽ പതിനാല് ലക്ഷം രൂപ വിലയിരുത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു ജില്ലാ പഞ്ചായത്ത് കൊണ്ടുവന്ന ഒരു പദ്ധതി തുടക്കം കുറിക്കുക എന്നുള്ളതാണ് മംഗലം പഞ്ചായത്ത് ഈ അവസരത്തിൽ മുൻകൈ ചെയ്തത് പതിനാല് ലക്ഷം രൂപ ചെലവഴിച്ച് കെട്ടി വരുമ്പോൾ ഇപ്പം നമുക്ക് അതിൽ വരുന്നത് അലങ്കാര ലൈറ്റുകൾ വരുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഇരിപ്പിടങ്ങൾ ബെഞ്ചുകൾ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് പിന്നെ ബയോ പ്രകൃതി സൗഹൃദമായിട്ടുള്ള ഒരു പാർക്ക് പോലെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് നിർമ്മിതി കേന്ദ്രത്തിനാണ് നിർമ്മാണ ചുമതല സന്നദ്ധ സംഘടനകളുടെ സഹകരണത്തോടു കൂടിയാണ് പദ്ധതി പൂർത്തിയാക്കുക മട്ടന്നൂരിലെ പൊതുപ്രവർത്തകൻ സലാം പൂതേരി സൗജന്യമായി വിട്ടു നൽകിയ സ്ഥലത്താണ് സ്മാരകം നിർമ്മിക്കുന്നത് മഹാകവി വളർത്തുകളുടെ പേരിൽ ഇങ്ങനൊരു സംഭവം ഈ പഞ്ചായത്ത് മുന്നിട്ട് വന്നപ്പോൾ അതിന് ഈ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചതിന് അധ്യായ ചരിതാർത്ഥ്യമുണ്ട് ഓപ്പൺ ലൈബ്രറി കവിതാ സ്തൂപം ഇരിപ്പിടങ്ങൾ അലങ്കാര വിളക്കുകൾ ഹട്ടുകൾ എന്നിവ സ്ഥാപിക്കും പുഴയോരത്ത് കണ്ടൽച്ചെടികളും അലങ്കാരമുളകളും വെച്ച് പിടിപ്പിക്കും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ട് ഒക്ടോബർ പതിനാറിന് തിരൂരിനടുത്ത് മംഗലം ചേന്നരയിലെ കൊണ്ടയൂർ തറവാട്ടിലാണ് മഹാകവി വള്ളത്തോൾ നാരായണമേനോൻ ജനിച്ചത് വിവാഹശേഷം ജോലി ആവശ്യാർത്ഥമാണ് അദ്ദേഹം മറ്റൊരങ്ങളിലേക്ക് പോയത് ട്വൻറ്റി ഫോർ തിരൂർ